നരോദ പാട്ടിയ കൂട്ടക്കൊലക്കേസിൽ ഗുജറാത്ത് മുൻമന്ത്രി മായ കോദാനി ഉൾപ്പെടെ 17 പേരെ കുറ്റവിമുക്തരാക്കി. കേസിലെ മറ്റൊരു പ്രതി ബാബു ബജ്റംഗിയുടെ മരണം വരെയുള്ള തടവുശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഇരകളുടെ ഹർജി കോടതി തള്ളി. 2002 ഗുജറാത്ത് കലാപത്തെ തുടർന്നുണ്ടായ നരോദ കൂട്ടക്കൊലക്കേസിൽ മായ കൊത്നാനി അടക്കം 29 പേർ കുറ്റക്കാരാണെന്ന് പ്രത്യേക വിചാരണ കോടതി 2012 കണ്ടെത്തിയിരുന്നു. ഇതിനെതിരെ ഗുജറാത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച 11 അപ്പീൽ ഹർജികൾ പരിഗണിക്കവെയാണ് മായ കൊത്നാനി പി എ ആയിരുന്ന കിർപാൽ സിംഗ് ഛബ്ദ അടക്കം 17 പേരെ ഹൈക്കോടതി വെറുതെ വിട്ടത്. കേസിലെ മറ്റൊരു പ്രതി ബാബു ബജ്റംഗിയുടെ അപ്പീൽ തള്ളിയ ഹൈക്കോടതി പ്രത്യേക വിചാരണ കോടതി വിധിച്ച മരണം വരെയുള്ള തടവ് ശിക്ഷ ശരിവെക്കുകയും ചെയ്തു. ദൃക്സാക്ഷികളുടെ മൊഴികളിലെ വൈരുദ്ധ്യവും കലാപം നടക്കുമ്പോൾ മായ കൊത്നാനി സ്ഥലത്തുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തതും കണക്കിലെടുത്ത് സംശയത്തിന്റെ ആനുകൂല്യം നൽകിയാണ് കൊത്നാനിയെ കുറ്റവിമുക്തയാക്കിയത്. കൂട്ടക്കൊല ആസൂത്രണം ചെയ്തതടക്കമുള്ള കുറ്റങ്ങളായിരുന്നു മായക്കെതിരെ ചുമത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 28 വർഷത്തെ ജീവപര്യന്തം ശിക്ഷയാണ് പ്രത്യേക വിചാരണ കോടതി വിധിച്ചത്. കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയവരിൽ 7 പേരുടെ 21 വർഷത്തെ ജീവപര്യന്തം തടവും മറ്റഞ്ചുപേരുടെ 14 വർഷത്തെ തടവ് ശിക്ഷയും ഹൈക്കോടതി ശരിവച്ചു. 2002 ഫെബ്രുവരി 28 നരോദ പാട്ട്യ കൂട്ടക്കൊല നടക്കുന്നത്. ഗോത്ര കലാപത്തിന് ശേഷം നരോദ പാട്ട്യ കൂട്ടക്കൊലയിൽ 97 മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.